ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒന്നാം മന്ത്രമാണ് നമ്മളെടുത്തു വന്നത് ഈശാവാസ്യ ആ മന്ത്രത്തിലൂടെ വന്ന് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ പറയുന്നിടത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മനസ്സാണ് എല്ലാ വിഷയങ്ങളുമായി പരിണമിക്കുന്നത് മനസ്സ് ബഹുശ്രുതനാണ് വളരെ കേട്ടവനാണ് മുമ്പ് കേട്ടിട്ടുള്ളതെല്ലാം എൻ്റെ പിതാവ് പിതാമഹൻ തുടങ്ങിയ നിലകളിൽ മാതാവ് മാതാമഹൻ മാതാമഹി തുടങ്ങിയ നിലകളിൽ കേട്ടിട്ടുള്ളതെല്ലാം എൻ്റെ പൂർവിക സത്തയുടെ സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളതെല്ലാം എൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിൻ്റെ വിപുലമായ ലോകമാണ് എൻ്റെ കേൾവി അങ്ങനെയെങ്കിൽ ഓരോ വിഷയവുമായി എനിക്കുണ്ടാകുന്ന ബന്ധത്തിന് എൻ്റെ പൂർവികമായ ഒരു ശ്രവണം പങ്കുവഹിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ഒരിലയുടെ ചലനത്തിൽ ദർശിക്കുന്നത് ഒരേ കാര്യമല്ല വ്യത്യസ്തമായ മനസ്സിൻ്റെ അനുഭൂതികളാണ് ഓരോ കുഞ്ഞിൻ്റെ ചിരിയും അനുഭൂതിയുടെ വൈചിത്ര്യമാർന്ന ലോകങ്ങളാണ് ഓരോരുത്തരിൽ നൽകുന്നത് അതെല്ലാം ഈ മനസ്സ് കാരണമാണ് പ്രിയങ്ങളുടെയും അപ്രിയങ്ങളുടെയും പ്രിയം കലർന്ന അപ്രിയത്തിൻ്റെയും അപ്രിയം കലർന്ന പ്രിയത്തിൻ്റെയും രഹസ്യമായ പ്രിയത്തിൻ്റെയും രഹസ്യമായ അപ്രിയത്തിൻ്റെയും പരസ്യമായ പ്രിയത്തിൻ്റെയും പരസ്യമായ അപ്രിയത്തിൻ്റെയും ഒക്കെ ഏടാകൂടങ്ങൾ അത്രയും സൃഷ്ടിക്കുന്നത് ഈ മനസ്സാണ് മനസ്സ് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള പ്രയത്നമാണ് സാധന പക്ഷേ സാധകൻ പലപ്പോഴും കൈവിട്ടുപോകുന്നത് മനസ്സിൻ്റെ കളിയിലാണ് ജീവിതം എല്ലാ ബന്ധങ്ങളെയും ഉണ്ടാക്കുന്നത് മനസ്സാണെന്നതുപോലെ മോക്ഷത്തെയും ഉണ്ടാക്കുന്നത് മനസ്സാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്തുകൊണ്ടെന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ വഴിയാണ് മുമ്പോട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുക തതർത്ഥം ബ്രഹ്മബീജാക്ഷരം അഥവാ ഓങ്കാരം അതല്ലെങ്കിൽ ഇഷ്ടമന്ത്രത്തിൻ്റെ സ്മരണം അത്യന്തം ആവശ്യമാണ് സാമാന്യ രീതിയിൽ മനോനിയന്ത്രണം ചെയ്ത് കഴിഞ്ഞ് ബുദ്ധിയെ സാരഥിയാക്കി മനസ്സുവഴി തന്നെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മോചിപ്പിക്കണം ബുദ്ധി സാരഥിയാണ് മനോനിയന്ത്രണം കഴിഞ്ഞു വേണം ബുദ്ധിയെ സാരഥിയാക്കാൻ മനോനിയന്ത്രണം ഇല്ലാതെ ഇരിക്കുമ്പോൾ ബുദ്ധിയെ മനസ്സ് സഭാമധ്യത്തിൽ നിന്നുപോലും വലിച്ചുകൊണ്ടുപോകും ഏകാന്തതയിലെ കാര്യം പിന്നെ പറയണ്ട നിറഞ്ഞ സഭയിൽ നിന്ന് ഈ മനസ്സ് വിഷയങ്ങളുടെ ഇടയിലേക്ക് ബുദ്ധിയെ വലിച്ചെഴച്ചു കൊണ്ടുപോകും ആദ്യം വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സ് നിയന്ത്രണത്തിലായിക്കഴിഞ്ഞാൽ മനോഗതങ്ങളായ ഉത്തമ തരംഗങ്ങളാണ് ബുദ്ധിയിലേക്ക് കടന്നു ചെല്ലുക അപ്പോൾ ബുദ്ധിയെ സാരഥിയാക്കുക ബുദ്ധിയെ സാരഥിയാക്കിയിട്ട് മനസ്സുവഴി തന്നെ ഏതൊരു മനസ്സിനെയാണോ നിയന്ത്രിച്ചത് നിയന്ത്രിക്കപ്പെട്ട മനസ്സ് കൈവന്നു കൈവന്നുകഴിഞ്ഞ് ബുദ്ധിയെ എങ്ങനെ തൻ്റെ തേരാളിയാക്കി എടുത്തു ആ നിയന്ത്രിതമായ മനസ്സിനെ കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മോചിപ്പിക്കുക മനസ്സ് നിയന്ത്രണത്തിൽ വരാതെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല ഇന്ദ്രിയങ്ങളിൽ കിടക്കുന്ന വിഷയാനുഭവത്തിനുള്ള അഭിവാഞ്ച മനസ്സിനെ ഹടാതാകർഷിക്കുകയും മനസ്സ് ബുദ്ധിയെ വലിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യും ബുദ്ധി മനസ്സിൻ്റെ താളമേളങ്ങൾക്ക് സ്തുതി പാടുകയും ചെയ്യും നിയന്ത്രണത്തിലല്ലാത്ത മനസ്സിന് സ്തുതിപാടുന്ന ബുദ്ധി കൽപ്പിത കഥകൾ മനയും സ്ഥേയങ്ങളുടെ കള്ളങ്ങളുടെ കെട്ടഴിച്ചിടും സത്യമകലെയാവും നമ്മുടെ മനസ്സ് ഓരോ കള്ളത്തെയും സമർത്ഥിക്കുവാൻ മറ്റൊരു കള്ളത്തെ പ്രസവിക്കും ആ ബുദ്ധിയിൽ നമുക്ക് വിശ്വാസം കൂടും ആ ബുദ്ധി മനസ്സിനെ കൂടുതൽ കൂടുതൽ കലുഷിതമാക്കും കൂടുതൽ കൂടുതൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ സമാഹരിച്ചു കൊണ്ടുവരും സങ്കീർണങ്ങളായ സമസ്യകൾക്ക് വഴിവെക്കും കുഞ്ചര ശൗചം പോലെ സാധനകൾ അസ്തമിക്കും അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രണത്തിലാക്കി ബുദ്ധിയെ തെരാളിയാക്കി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പ്രാരബ്ധങ്ങളെ മാത്രം അനുഭവിക്കാൻ വിട്ട് ഇത് അനിവാര്യമാണ് ഇത് ഉത്തമമായി അനുഭവിക്കണം ഇത് പ്രകൃതിയാണ് ഈ വഴി തന്നെയാണ് പോകേണ്ടിയിരുന്നത് എന്ന ഉത്തമബോധ്യത്തോടുകൂടി സാരഥിയാക്കിയ ബുദ്ധിയെ വച്ചുകൊണ്ട് വിഷയങ്ങളുടെ ഗുണദോഷ വിവേചനം വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് എന്തുണ്ടാകുന്നുവെന്ന് എല്ലാം തിരിച്ചറിയണം വിഷയങ്ങളുടെ ഗുണദോഷങ്ങളെ വിചിന്തനം ചെയ്യണം വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് അവസാനം മൃത്യു എന്ന് തിരിച്ചറിയണം ദേഹധാരണാതിരിക്തൃത വിഷയങ്ങളുടെ ഉപഭോഗം ചെയ്യാത്തവരും കൂടി മൃത്യു മുഖത്തെത്തുന്നു ദേഹധാരണത്തിന് അതിരീക്തൃതങ്ങളായ വിഷയങ്ങളുടെ ഉപഭോഗത്തെ ചെയ്യാത്തവർ പോലും മൃത്യു വിഷയങ്ങളുടെ ഭോക്താക്കൾക്ക് അവസാനത്തെ ക്ലേശം സഹിക്കാനും കൂടി കഴിയുന്നില്ല വിയോഗ ദുഃഖത്തിൻ്റെ അതിവേദനയിൽ അവരെത്തുകയും ചെയ്യുന്നു എന്നാൽ സംയമശീലന്മാരായവർക്ക് മാനസിക ക്ലേശമുണ്ടാകുന്നില്ല ഇതാണതിൻ്റെ വിശേഷം മനസ്സിനെ നിയന്ത്രിച്ച് ബുദ്ധിയെ സാരഥിയാക്കി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സംയമം ശീലിച്ചവർ ഒരു മാനസിക ക്ലേശത്തിലും പെടുന്നില്ല സംഭവിക്കേണ്ടവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെയെന്നും അത് സത്യമാണെന്നും അതിനെ ഉൾക്കൊള്ളുന്നതാണ് ശരിയെന്നും അവർ തിരിച്ചറിയുന്നു ഇതാണതിൻ്റെ വിശേഷം ഇപ്രകാരം ബുദ്ധിക്ക് അറിയുമെങ്കിൽ ഇതാണ് ശരിയെന്ന് ബുദ്ധി മനസ്സിലാക്കുന്നു എങ്കിൽ ഇന്ദ്രിയങ്ങൾ ക്രമത്തിൽ നിയന്ത്രണവിധേയമാവും ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പരിതപ്തങ്ങളാവും പരിതപ്തങ്ങളായ ഇന്ദ്രിയങ്ങൾ വീണ്ടും മനസ്സിനെ പ്രലോഭിപ്പിച്ച് അനുകൂല പരിതസ്ഥിതികളെ സൃഷ്ടിക്കുവാൻ വെമ്പൽ കൊണ്ടിരിക്കുകയും വിഷയങ്ങൾ സമഷ്ടിപൂർവകമായ അജ്ഞാനത്തിൽ നിന്ന് കൊണ്ടിരിക്കുകയും ചെയ്യും ഏത് വിഷയവും സംയമശീലനായവന് പ്രാരബ്ധം വഴിക്ക് വന്നതാണെങ്കിൽ പോലും അതിൻ്റെ ഒരനുഭൂതി കൊണ്ട് മോചിതനാവാൻ കഴിയും അതതിൻ്റെ ഏറ്റവും മനോഹരവും മാർമികവുമായ തലത്തിൽ ഇപ്രകാരം ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ക്രമത്തിലേന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിത്തീരുകയും ചെയ്യും അതുകൊണ്ട് ലാഭഹാനിയും മറ്റും മറ്റും തൻ്റെ പ്രാരബമെന്നറിഞ്ഞ് സമഭാവനയിൽ കഴിയുന്നതിന് പ്രയത്നിക്കണം ഈ പരിതസ്ഥുതിയിലാണ് ജപധ്യാനാദികൾ തുടങ്ങേണ്ടത് ബ്രഹ്മബീജം അവിസ്മരൻ എന്നും പാഠാന്തരമുണ്ട് മനക്കർമ്മിരാക്ഷിപ്തം ശുഭാർഥേ മന കർമ്മഭിരാക്ഷിപ്തം ശുഭാർഥേ ധാരയേദ്ധിയ ബ്രഹ്മബീജം ഓങ്കാരം നിരന്തരം സ്മരിക്കുകയും ബ്രഹ്മലക്ഷ്യത്തിൽ ചലിക്കുകയും ചെയ്യുക എന്നാൽ അവയ്ക്കെല്ലാം സാവകാശമില്ല ബ്രഹ്മബീജം ഓങ്കാരമാണ് അത് നിരന്തരം സ്മരിക്കുക ബ്രഹ്മലക്ഷ്യത്തിൽ ചലിക്കുക അതിനെല്ലാമുള്ള സാവകാശം ഇല്ല നമ്മുടെ കർമ്മവും സംസ്കാരവും കൊണ്ട് മനസ്സ് ആക്ഷിപ്തമാണ് മന ക്ഷിപ്തം അത് സദാ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും വിചിത്രമായത് മന മനസ്സ് കർമ്മം കൊണ്ട് ആക്ഷിപ്തമായിരിക്കുമ്പോഴും സദാ ചാടിക്കളിക്കുമ്പോഴും ക്ഷിപ്ത വിക്ഷിപ്താദികൾ നിരന്തരമായുണ്ടാകുമ്പോഴും ബൗദ്ധികമായി പഠിച്ച ഒരു ബോധം തൻ്റെ മനസ്സ് ചാടിക്കളിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് പകരം താൻ കാണുന്ന മനസ്സുകളെല്ലാം ചാടിക്കളിക്കുന്നുവെന്ന് കണ്ടെത്തുന്നു ഇവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പഴുതില്ലാതെ വരുന്നത് ജീവിതായോധനത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ചാടിക്കളിയെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആക്ഷിപ്തമായ നമ്മുടെ മനസ് അപ്പോൾ എന്തു ചെയ്യും ശുഭാർത്ഥത്തിൽ മുഴുകണം ശുഭകർമ്മങ്ങളിൽ ശുഭകാര്യങ്ങളിൽ മുഴുകണം ആക്ഷിപ്തമാകാതെ പതുക്ക ബ്രഹ്മത്തിലേക്ക് എത്തിക്കണം അതിനൊരു വലിയ തടസ്സമുണ്ട് െത്തിയവരാണല്ലോ എന്നുള്ളൊരു ബോധം ബൗദ്ധികമായി നാം എത്തിക്കഴിഞ്ഞു എന്നൊരു ബോധം നമ്മിൽ നിൽക്കുമ്പോൾ ഇനി എന്തെത്താനെന്നൊരു ബോധം നമ്മെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കും ആക്ഷിപ്തമാവാതെ പതുക്ക പതുക്ക ബ്രഹ്മത്തിലേക്കെത്തണം എന്നാൽ ആക്ഷിപ്തമായാൽ ശുഭാർത്ഥത്തിൽ കൊണ്ടുവരിക ശുഭവിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരുക എന്താണ് ശുഭാർത്ഥം ഈ പ്രശ്നമുണ്ടാവും ഈ ചോദ്യമുണ്ടാവും അത് കഴിഞ്ഞ് തത്രൈക അവയവം ധ്യായ തത്ര അവിടെ ഏക അവയവം ധ്യായ അഗ്രിമശ്ലോകമാണ് അതുകൊണ്ട് അവയവങ്ങളോടുകൂടിയ പശുപക്ഷ്യാദികളല്ല ശുഭാർത്ഥം അതാണ് ഭഗവത് സ്വരൂപം കേജിത് സ്വദേഹാന്തർ ഹൃദയാവകാശേ കേജിത് സ്വദേഹാന്വകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം മാത്രം ചതുർഭുജംഘം ചതുർഭുജം കഞ്ചരഥംഗ സാധരം സ്മരന്തി സ്മരത്തിമരന്തി കെചിത് സ്വദേഹം പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരധംഗ ശം ഗധരം ധാരണയ സ്മരത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് കർമാഭിക്ഷിപ്തമല്ലാത്തവരുടെ കാര്യമാണ് യുവ ചിലർ കർമ്മ അഭിക്ഷിപ്തമല്ലാത്തവർ ഹൃദയത്തിൽ സഹ സശംഖചക്രം സകിരീടകുണ്ടലം ശംഖചക്രം ഗതാപത്മം തുടങ്ങിയ രൂപങ്ങളാൽ വർണ്ണിതമായ ഭഗവാന്റെ സ്മരണം ചെയ്യുക ശുഭാർത്ഥമെന്ന് പറഞ്ഞതുതാണ് എന്തുകൊണ്ടെന്നാൽ രാമൻ കൃഷ്ണൻ ശിവൻ ആദി ഇഷ്ടദേവന്മാർ ആരുമാവട്ടെ ഭാഗവതനാകയാൽ വിഷ്ണുവിൻ്റെ മുഖ്യവർണ്ണനം ചതുർഭുജം എന്നിങ്ങനെ പറഞ്ഞു അതിനു ശേഷം പറഞ്ഞു ഏകൈകുഭാവ യാവയത് പദാതിയത്വം ഗതാബൃത ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയത് പരംപരം ശുദ്ധ്യതി ധീര്യായിതം സ്ഥാനമബോഹ്യ ധാരയത് പരംപരം പരമ്പരം ധീരയായ ധാം ഭഗവാന്റെ ചരണത്തിൽ തുടങ്ങി മന്ദസ്മിത പര്യന്തം കാൽപാദങ്ങളെ സ്മരിച്ചു തുടങ്ങി ഭഗവാന്റെ മന്ദസ്മിതം വരെ അഥവാ മസ്തക മസ്തകപര്യന്തം ഓരോരോ അംഗങ്ങളുടെയും ധ്യാനം ചെയ്യണം ചരണത്തിൻ്റെ ധ്യാനം സ്ഥിരമായാൽ തന്നെ കർമ്മ വിക്ഷേപം നിലച്ച് കർമ്മ ആക്ഷേപമുളവാകാൻ തുടങ്ങും പതുക്കെ അരക്കെട്ട് അവിടെ കർമാക്ഷേപമായി തുടങ്ങിയാൽ ചിന്തനം നാഭി കമല ചിന്തനം ഹൃദയ കൗസ്തുഭ ചിന്തനം എന്നിങ്ങനെ തുടരണം അതായത് മനസ്സ് വിക്ഷിപ്തമായാലും കൂടി പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് ഇങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കേണ്ടത് ഭഗവാനിൽ തന്നെ ഇരിക്കുക താഴെയും മുകളിലും ശ്രമിക്കുക എപ്പോൾ വരെ എപ്പോൾ വരെ ബുദ്ധി ശുദ്ധമാവാതിരിക്കുന്നുവോ അതായത് കർമാക്ഷേപം ശിഥിലമാവുന്നില്ല എങ്കിൽ എന്തും ചെയ്ത് പുറകോട്ട് പോവുക ഇതാണിതിൻ്റെ പദ്ധതി ഈ മഹത്തരമായ ദർശനത്തെ നമുക്ക് വിവരിച്ചു തന്ന ശ്രുതിമാതാവിൻ്റെ ആ പാരമ്പര്യത്തെ ഭംഗ്യം തരേണ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള ഗുരു കൃപയ്ക്ക് മുന്നിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമയം